ഹായ് ഡിയേഴ്സ്, കപ്പിൾ ക്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടോട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്പഞ്ച് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് 1/4 കപ്പ് മൈദ, പിന്നെ 1 teaspoon ബേക്കിംഗ് സോഡ, 1/2 teaspoon ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടി നല്ലോണം അരിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റാണ്. 57 gram ചോക്ലേറ്റ് ആണ് വേണ്ടത്. അതുപോലെ നുറുക്കിയെടുക്കാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ 55 gram വേണം. അതും ഇതുപോലെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ്. അതൊരു 1/2 cup വേണം. അതായത് 118 ml വെള്ളം. അതും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി ഈ രൂപത്തിലാക്കിയെടുക്കാം. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു വലിയ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ശേഷം അതിലേക്ക് 1/2 cup പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ വെച്ചും നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 teaspoon വനില എസൻസ് കൂടി ഒഴിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് മിക്സും ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ കട്ടയായി പോകും. അതുകൊണ്ട് കുറച്ച് കുറച്ച് വേണം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ. ഇനി വേണ്ടത് 1 teaspoon ബ്രൂ കോഫി 4 tablespoon വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 7-inch സൈസുള്ള കേക്ക് ടിന്നിൽ ഇതൊന്നൊഴിച്ച് 150 degrees 35 minutes ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് മൂസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 150 gram ചോക്ലേറ്റ്, അതുപോലെ 118 ml വിപ്പിംഗ് ക്രീം, അതായത് 1/2 cup വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചൂടാക്കിയെടുക്കാം. ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് പോരുത്, നല്ലപോലെ ചൂടാക്കിയാൽ മതി ക്രീം. എന്നിട്ട് ഒന്ന് 2 minutes ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയതിനു ശേഷം ഇനി വേണ്ടത് 1 teaspoon ജലാറ്റിൻ 2 teaspoon ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് പുതിർത്തി വയ്ക്കാം. പുതിർന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നേരത്തെ തയ്യാറാക്കിയ ചോക്ലേറ്റ് മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് 160 ml വിപ്പിംഗ് ക്രീം എടുത്തൊന്ന് ബീറ്റ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് എടുത്തൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി 1 teaspoon ജലാറ്റിന് 30 ml വെള്ളത്തിൽ ഒന്ന് പുതിരാൻ വയ്ക്കാം. ശേഷം ഒരു പാനിലേക്ക് 100 gram പഞ്ചസാര, 59 ml വെള്ളം, അതായത് 1/2 cup വെള്ളം, 59 ml വിപ്പിംഗ് ക്രീം, അതായത് 1/2 cup വിപ്പിംഗ് ക്രീം, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. ശേഷം അതിലേക്ക് 1/2 cup കൊക്കോ പൗഡർ, അതായത് 25 gram കൊക്കോ പൗഡർ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. നേരത്തെ പുതിരാൻ വെച്ച ജലാറ്റിൻ മിക്സിലേക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ചോക്ലേറ്റ് ഗനാഷിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റാണ്. 150 gram ചോക്ലേറ്റിലേക്ക് 118 ml വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് ഒന്നൊഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചൂടാക്കിയത് ഞാൻ കാണിച്ചു തന്നിരുന്നു, അതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ മിക്സാക്കി വെക്കാം. ഇനി വേണ്ടത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ്. അതിന് വേണ്ടിയിട്ട് 80 gram ചോക്ലേറ്റ് ഗനാഷിലേക്ക് 20 gram വിപ്പിംഗ് ക്രീം ചൂടാക്കിയതൊന്ന് ഒഴിച്ച് മിക്സാക്കി വെക്കാം. ഇതിലേക്ക് 1 tablespoon ബട്ടർ കൂടി ആഡ് ചെയ്യണം. 7-inch സൈസുള്ള ടിൻ തന്നെയാണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കേക്കിൻ്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് മൂസ് എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ 1/4 ഭാഗം ഇട്ട് കൊടുക്കാം, ബാക്കി എടുത്തു വയ്ക്കാം. നല്ലപോലെ എല്ലായിടത്തും ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രിഡ്ജിൽ. 10 minutes ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. അതും ഇതുപോലെ നല്ലപോലെ എല്ലാവരുടെയും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹേസൽ നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. 80 gram ഹേസൽ നട്ടാണ് വേണ്ടത്. ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്ലേസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ലെവലായതിനു ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. 10 minutes വെച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതും എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. 10 minutes സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് എല്ലായിടത്തും വിതറി കൊടുക്കും. അത് ഒരുപാട് ആവേണ്ട, കയ്പ് വരും.
എല്ലാം റെഡിയായതിനു ശേഷം ഒരു ഹാഫ് അവർ ഫ്രിഡ്ജിൽ ഒന്നുകൂടി സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടേർട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് നമുക്ക് ഇത് കൊണ്ടുപോവുകയും ചെയ്യാം. ചോക്ലേറ്റ് ലവേഴ്സിന് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്കിത് വൈറ്റ് ചോക്ലേറ്റിലും തയ്യാറാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിലുള്ള ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കാം. ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടാവും. അത് ഉപയോഗിച്ചുണ്ടാക്കിയാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കേക്കിൻ്റെ റേറ്റ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.